എന്റെ ഇക്കൊല്ലത്തെ മിളകുകളുടെ കളക്ഷൻ ആണ് കേട്ടോ ഇത്. ചില്ലീസ് എല്ലാം അകത്തേക്ക് കയറ്റി വെച്ചേക്കായിരുന്നു ഞാൻ. ഇന്ന് കുറച്ച് വെയിലുള്ള ദിവസം, അപ്പൊ ഒന്ന് വെയിൽ കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറക്കി വെച്ചു എന്നേ ഉള്ളൂ. എല്ലാം നല്ല പാകമായി റെഡിയായി ചുമപ്പായിട്ടുണ്ട്. പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ചെറിയ മുളകുണ്ട്, ഇങ്ങനത്തെ ഈ ബജി ടൈപ്പ് നീളൻ മുളകുണ്ട്. ഇപ്രാവശ്യം തക്കാളികൾക്കൊക്കെ പഴുക്കാനായിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടാ. വെയിൽ വന്നിട്ടുണ്ടായിരുന്നു അവസാനത്തെ കുറച്ച് ദിവസത്തേക്ക്. ഒരു തക്കാളിയൊക്കെ ഞാൻ പൊട്ടിച്ചു. ആവശ്യം വരുമ്പോൾ ഞാൻ അവിടെ വന്ന് പൊട്ടിക്കുകയായിരുന്നു. ഞാൻ പൊട്ടിച്ച് ഫ്രിഡ്ജിലൊന്നും കൊണ്ട് വെച്ചില്ല. അതുകൊണ്ട് തന്നെ ചില തക്കാളികളൊക്കെ നമ്മുടെ കിളികളും അങ്ങനത്തെ വോംസും എന്തൊക്കെയോ കൊത്തിയിട്ടുണ്ട്. എന്നിട്ട് കണ്ട ഈ ഇപ്പം ഇവിടെ കിടക്കുന്ന തക്കാളികളിലൊക്കെ വേറെ ആരൊക്കെയോ അറ്റാക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ കണ്ട കടിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇവിടെ കിടന്നോട്ടെ, കുറച്ച് സീഡാവണതൊക്കെ സീഡായിക്കോട്ടെ, പിന്നെ കിളികളും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ, സാരമൊന്നുമില്ല. ഇതേ കോഷ്യൻസും അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ച അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഇന്നെല്ലാം പൊട്ടിക്കാമെന്ന് വിചാരിക്കണം. ഇന്ന് ഇവിടുന്ന് തണുപ്പും മഴയൊക്കെ തന്നെയാവും. അപ്പം അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് മഞ്ഞ കളറായി തുടങ്ങി. ഇത് നല്ല പച്ചക്കളറിൽ തന്നെയാണ്. അതിൻ്റെ ചെടി കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി, പക്ഷേ ആ കോഷ്യൻസിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്രിഡ്ജിൽ വെച്ച പോലത്തെ കാലാവസ്ഥയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കോഷ്യറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാം. തക്കാളികൾ ഞാൻ അവിടെ തന്നെ ഇടും. ജസ്റ്റ് ഒന്ന് ഗാർഡൻ ഒന്ന് ക്വിക്കായിട്ട് ടൈഡി അപ്പ് ചെയ്യണം. വേറൊരു കോഷ്യറ്റ് ഞാൻ ലാസ്റ്റ് ഹാർവെസ്റ്റിംഗ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന ഓരോ സാധനങ്ങളൊക്കെ പൊട്ടിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഒരു കോഷ്യറ്റുണ്ട്, മുളകുകൾ. ഇതൊരു ബ്ലാക്ക് മുളകാണ്. ഈ നിലത്ത് നിൽക്കുന്ന പച്ചമുളകും ചെടികളും മാത്രമേ ഇപ്പോൾ പുറത്തുള്ളൂ. ചട്ടിയിലുള്ളതിനൊക്കെ ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ചു. നമ്മുടെ ടോർച്ച് ലൈറ്റ് ഞാൻ വിത്തിട്ടതും ചെടി വന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ആദ്യത്തെ സ്പ്രിങ്ങിലെ വീഡിയോസിൽ. എൻ്റെ പൂവ് എങ്ങനെയാണ് കേട്ടോ, ഒരു ചെടിയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. നല്ല വലിയ ചെടിയാവുകയും ചെയ്യും അത്. ഇതൊക്കെ കണ്ട പൂവുണ്ടായി, കൊഴിഞ്ഞു പോയി, ഇതളുകൾ കൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ വിത്തായിട്ട് നിൽക്കേണ്ടതാണ്. പിന്നെ സൺഫ്ലവർ ഞാൻ കാണിച്ചു തന്നുല്ലോ. ഇതൊക്കെ പൂവുണ്ടായി പോയി കേട്ടോ. ഇപ്പോൾ ഇത് ഉണങ്ങിപ്പോയി, പൂവുണ്ടായി കഴിഞ്ഞിട്ട് ആ സീഡ് ഹെഡായി. ഇപ്പോൾ അത് ഈ സൺഫ്ലവറിൻ്റെ മുകളിൽ കുറേ പൂക്കൾ ഉണ്ടായിണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരെണ്ണുണ്ടായിണ്ടായിരുന്നു, അവിടെ ഒരെണ്ണുണ്ടായിണ്ടായിരുന്നു, ഇവിടെ ഒരെണ്ണുണ്ട്. ചീരയൊക്കെ കുറേയൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു, പക്ഷേ ഇത് കുറച്ച് കൂടുതൽ ചീരയായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഇപ്പോൾ കതിരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി പൊട്ടിക്കാം. സ്പ്രിങ് അണിയൻ ഹെഡൊക്കെ ഞാൻ ഒരുവിധമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഹെഡും കൂടി അവിടെ നിൽക്കേണ്ട ഇനി പൊട്ടിക്കാനായിട്ട്. റണ ബീൻസൊക്കെ നല്ലോണം പടർന്ന് ഈ പന്തൽ മുഴുവനും എത്തി. കുറേ ഞങ്ങൾ പൊട്ടിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ മിസ്സായി പോയി ചിലവരോടൊക്കെ എടുക്കണുണ്ട്. നമ്മൾ പൊട്ടിക്കാൻ വന്ന സമയത്ത് എല്ലാം പച്ചക്കളറായതുകൊണ്ട് ചിലപ്പോൾ ചിലത് ഇടയിൽ മിസ്സായി പോകും. ബീൻസ് നല്ലോണം പടർന്ന് പന്തൽ മുഴുവനും ആയി. മൂന്നെണ്ണം പൊട്ടിക്കാനായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ചില പയറൊക്കെ ഉണങ്ങിപ്പോയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പയറുമണിയുണ്ട്. നമുക്കെടുത്ത് എന്തിൻ്റെങ്കിലും കൂടിയൊക്കെ വേവിക്കുമ്പോൾ ഇടാം, അല്ലെങ്കിൽ അടുത്ത പോലും വിത്തിന് എടുത്ത് വെക്കാം. നീ കണ്ട ജെറേനിയം ഒക്കെ പൂവുണ്ടായി കഴിഞ്ഞു. തെല്ലറിയിലും പൂക്കളൊക്കെ ആയി. ഇത് ക്യാരറ്റ് കരറ്റുമ്പലും ആരോ കൊത്തിയ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഈ തക്കാളികളൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്, ചിലത് വീണുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നല്ലതൊക്കെ ഒന്ന് പറക്കിയെടുക്കാം. ഈ സൺഫ്ലവറിൻ്റെ തല വെട്ടി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു, കാരണം ഇത്രയധികം സൺഫ്ലവർ ഹെഡ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സൺഫ്ലവറൊക്കെ നല്ല ഹൈറ്റ് പോയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. നല്ല ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു വീഡിയോയിൽ സൺഫ്ലവേഴ്സ്. രണ്ട് സൺഫ്ലവറും കൂടി അവിടെ ചെറിയ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. സൺഫ്ലവർ ആയിരുന്നു എൻ്റെ ഗാർഡനിൽ ഇക്കൊല്ലത്തെ മെയിൻ അട്രാക്ഷൻ. കോണമ ഒരു കോൺ ഉണ്ടായിട്ട് ഇട്ടത് എനിക്കിനി കിട്ടുമെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. കാരണം ഇതിന് മൂക്കാനായിട്ട് സമയം ഉണ്ടാവില്ല, വെയിൽ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല, ഇനി തണുപ്പാവും. അപ്പോൾ മിക്കതും ആ സ്വീറ്റ് കോൺ ഈ വർഷം ശരിയാവില്ല. കാലൻഡുല നിറച്ച് പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞു, നിറച്ചും സീഡ് ഹെഡ്സ് ആയിണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ വിത്ത് ഇവിടെ തന്നെ വീണിട്ട് ഇതെല്ലാതും അടുത്ത വർഷവും മുളച്ചു വരും. ഇത് വേറൊരു ടൈപ്പ് ബീൻസ് ആയിരുന്നു. ഈ ഓട്ടം സമയത്ത് വരുന്ന ചില പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെയ്സി പോലെയുള്ള പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഇങ്ങനെ കൂട്ടം കൂടിയാണ് നിൽക്കണേ. ലാവൻഡറൊക്കെ കഴിയാറായിട്ടാ. ഇത് ഞാൻ ഇക്കൊല്ലം വെച്ചതാണ് ഗ്രേപ്സ്. നല്ലോണം തന്നെ ആൾ പൊടിച്ച് പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമെന്ന് വിചാരിക്കാം. ഇക്കൊല്ലം ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഫ്യൂ കാലൻഡുല ഫ്ലവേഴ്സ്, റോസിലെ പൂക്കളൊക്കെ എല്ലാതും ഉണ്ടായി കഴിഞ്ഞ് പോയിണ്ട്. ഫ്രണ്ട് ഗാർഡനിൽ കുറച്ച് റോസുകളുമേ പൂക്കൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് പൂവാണ്, കൊഴിയാറായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ബ്ലൂബെറിയുമേ ഇപ്പോഴാണ് എനിക്ക് പൂവുണ്ടായത്. പൂവും കായും ഒക്കെ ചെയ്ത് നോക്കി ഒരു ബ്ലൂബെറി ഉണ്ടായിട്ടുണ്ട്.
ഒക്ടോബറിൽ ബ്ലൂബെറി ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും പൊട്ടിച്ച് നോക്കണം. ഇവിടുത്തെ കുഞ്ഞ് വേറെ രണ്ടെണ്ണം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കുക്കുംബറ് ചെടിയൊക്കെ ഉണങ്ങിപ്പോയി. അപ്പം നമുക്കിന്ന് കുക്കുംബറും പൊട്ടിക്കാം. ഈ പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും. ഓട്ടവും തണുപ്പും ഇരുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പൂവിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പെറ്റ്യൂണിയകൾ കുറച്ചും കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, ഇതിൽ വൈറ്റ് പൊട്ടറ്റോ ഉണ്ട്, അതുപോലെ കുറച്ച് റെഡ് പൊട്ടറ്റോ ഉണ്ട്. നമ്മുടെ വീട്ടിൽ കറി വെക്കാനായിട്ട് വാങ്ങിച്ച പൊട്ടറ്റോ മുളച്ചേ ഇപ്പം ഞാൻ അത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്. അപ്പം അത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഞാനതങ്ങനെ ഒരു ഇതായിട്ട് നട്ടതല്ല, ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി നട്ടതാണ്. പിന്നെ ഇതേ വെളുത്തുള്ളി, രണ്ട് ബൾബ് ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടി ഉണ്ട് പറിക്കാനായിട്ട്, അവിടെ കിടക്കട്ടെ. എന്തായാലും ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് എടുക്കാമല്ലോ. ഒരു ഗാർലിക് ക്ലവ് ഇട്ടിട്ട് അതൊന്നും ഉണ്ടായ ബൾബാണ് ഇട്ടത്, ഹോൾ ബൾബാണിത്. പിന്നെ ഇത് കോർച്ചിട്ട് ഞാൻ മൂന്നെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കി ഇനി അവിടെ ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട്, അത് നമുക്ക് ആവശ്യം വരുമ്പോൾ പൊട്ടിക്കാം. പിന്നെ ഈ ബീൻസ് ഉണങ്ങിയിട്ടില്ല, അപ്പം ഞാനിവിടെ ഉണങ്ങാനായിട്ട് പുറത്ത് വെച്ചതാണ്. മഴ പെയ്തു പക്ഷെ അതിനിടയിൽ, അപ്പോൾ അതുകൊണ്ട് അത് നനഞ്ഞിരിക്കുന്നുണ്ട്.